ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. കാലവർഷം എത്തിയില്ല. കുടിവെള്ളമില്ലാതെ നിലമ്പൂർ മുമ്മുള്ളി സി എച്ച് കോളനിയിലെ 67 കുടുംബങ്ങൾ. കോളനിയിലെ 5 കിണറുകളിൽ 3 നവീകരിച്ച് ഉദ്ഘാടനം നടത്തിയിട്ടും കിണറുകളിൽ വെള്ളമില്ലാത്തത് ജനങ്ങളെ വലയ്ക്കുന്നു. വെള്ളമില്ലാത്ത കിണറുകളുടെ നവീകരണ പദ്ധതി ഉദ്ഘാടനത്തിനെതിരെ കോൺഗ്രസ്. കിണറുകൾ ഉദ്ഘാടനം ചെയ്തവർക്ക് വെള്ളം എത്തിക്കാൻ ബാധ്യതയുണ്ടെന്ന് മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ്. ഈ 67 കുടുംബങ്ങൾ ആശ്രയിക്കുന്നത് 5 കിണറുകളെയാണ്. കഴിഞ്ഞ 14 തീയതി ബഹുമാനപ്പെട്ട ചെയർമാൻ ഇവിടെ വന്ന് പല കിണറുകളും നവീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം നടത്തി ഫോട്ടോ പത്രത്തിലിട്ടു, ഫേസ്ബുക്കിലിട്ടു. എന്താണ് നവീകരണം എന്ന് ചോദിച്ചാൽ കിണറിൻ്റെ അകത്തേക്ക് നോക്കുകയോ കിണറിൻ്റെ എന്തെങ്കിലും കിണറിൽ വെള്ളമുണ്ടാകാനുള്ള എന്തെങ്കിലും ഒരു സംഗതി ചെയ്യുകയോ ചെയ്തിട്ടില്ല. മുനിസിപ്പാലിറ്റിയുടെ കുറേ പൈസ എടുത്തിട്ട് അവിടെയും ഇവിടെയും കുറച്ച് സിമൻറ്റ് തേച്ചു, വൃത്തിയിൽ കുറച്ച് നീല പെയിൻ്റ് അടിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേരുള്ള ഒരു വലിയ ശിലാഫലകം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നതായി കാണിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു പോവുകയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ്. വെറുതെ മുനിസിപ്പാലിറ്റിയുടെ പണം വൃഥാ ചെലവാക്കുക എന്നതിലുപരിയായി യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ല എന്ന് ഞങ്ങൾ കോൺഗ്രസ്സുകാർ പറയുന്നത് അച്ചട്ട് ശരിയാണ് എന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. ജൂൺ 17 കാലവർഷം എത്താത്തതിനാൽ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് നിലമ്പൂർ നഗരസഭയിലെ മുമ്മുള്ളി ഡിവിഷനിൽപ്പെട്ട സി എച്ച് കോളനിയിലെ 67 കുടുംബങ്ങൾ. കോളനിയിൽ നിലവിൽ 5 കിണറുകളുണ്ട്. ഇതിൽ 3 നഗരസഭാ ഫണ്ടിൽ നവീകരണ പ്രവൃത്തി നടത്തി ജൂൺ 14 ഉദ്ഘാടനവും നടത്തി. എന്നാൽ 5 കിണറിലും വെള്ളമില്ല. മണിക്കൂറുകൾ കാത്തിരുന്നാൽ ഓരോ കുടുംബത്തിനും ലഭിക്കുന്നത് 50 ലിറ്റർ വെള്ളത്തിന് താഴെ. പ്രാഥമിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനും ഭക്ഷണം പാകം ചെയ്യാനും ഈ വെള്ളം തികയില്ല. മഴ പെയ്യും വരെ ടാങ്കറിൽ വെള്ളം എത്തിക്കണമെന്നാണ് ഈ വീട്ടുകാരുടെ ആവശ്യം. എന്നാൽ ചാലിയർപുഴയിൽ നിന്നും വെള്ളമെടുക്കാൻ കഴിയില്ലെന്ന മറുപടിയാണ് അധികൃതർ നൽകുന്നതെന്നും ഇവർ പറഞ്ഞു. വയോധികയായ ചന്ദ്രികയ്ക്ക് ഉറക്കമില്ല. കാരണം രാത്രി കാത്തിരുന്ന് നിരവധി തവണ വെള്ളം ശേഖരിച്ചാൽ കിട്ടുന്നത് 2 ചെറിയ പാത്രങ്ങൾ നിറയാൻ മാത്രമെന്നും ചന്ദ്രിക പറഞ്ഞു. ഒരു തുള്ളി വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ രാത്രി പകലൊന്നും കിട്ടില്ല. അതാ തന്നെ പകലെല്ലാരും ഉറങ്ങുന്ന സമയമാകുമ്പോ ഓരോ തുള്ളി കിട്ടും. 5 മിനിറ്റ് കൂടുമ്പോഴേ എടുക്കാൻ പറ്റുള്ളൂ. അതാ അങ്ങനെയാണ് ഈ കിട്ടണ വെള്ളം. ഞങ്ങൾ ഉറങ്ങില്ല. ഞങ്ങൾ ഈ ഉച്ചക്കൊന്ന് കടന്നുറങ്ങും പകല്. പിന്നെ രാത്രി ഞങ്ങൾ ടി വി കാണും. ഇത് വെള്ളത്തിന് 1.5 മണിക്കൂർ കൂടുമ്പോ ഇങ്ങനെ വന്നിടും. ഞങ്ങളിട്ടാ ഇവരിടും, അത് കഴിഞ്ഞാൽ അവരിടും അങ്ങനെ ഇട്ടുകൊണ്ട് അവരെ മോട്ടർ തേടി വരുകൊണ്ട് അവര് താഴത്തുനിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. കിണറുകൾ നവീകരിക്കാൻ മുടക്കിയ പണം കിണറിനുള്ളിലെ പാറ പൊട്ടിക്കാൻ ചിലവഴിച്ചിരുന്നെങ്കിൽ വെള്ളം ലഭിക്കുമായിരുന്നുവെന്ന് കോളനിയിലെ ഷഫീഖ് പറയുന്നു. ഈ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ കുടിക്കാൻ ഇല്ല ആശ്രയം, മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉള്ളത് ഇതുപോലത്തെ 5 കിണറാണ്. അതിൽ 10 വർഷം മുന്നേ കുത്തിയ കിണറാണ് 3 കിണർ. ആ 3 കിണർ ഇന്ന് നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. കുടിവെള്ള പ്രശ്നം നേരെ പരിഹരിച്ചിട്ടില്ല. അത് അടിപാറയാണ്. ഈ ചെലവഴിക്കുന്ന പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിലൊരു പാറ പൊട്ടിച്ചിട്ട് റിങ് ബുഷായിട്ട് ഇറക്കിയാലും ഞങ്ങളെ കുടിവെള്ളത്തിനൊരു പ്രശ്നപരിഹാരം കണ്ടിരുന്നു. അപ്പം ഞങ്ങൾ ആവശ്യങ്ങൾ എന്താണെന്നുള്ളതല്ല ഇന്ന് അധികാരത്തിലുള്ള ആൾക്കാർക്ക്. അവര് ഉദ്ഘാടനം ചെയ്യണം, വികസനം നടത്തിയെന്നില്ല ജനങ്ങളടിയിൽ തെളിയിക്കാനുള്ള പരിപാടികളാണ് ചെയ്യണം. 67 കുടുംബങ്ങളിലായി കുട്ടികൾ ഉൾപ്പെടെ 500 ആളുകൾ താമസിക്കുന്ന കോളനിയിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. സമീപത്തൊന്നും കുടിവെള്ളം ലഭ്യമല്ലാത്തതിനാൽ തല ചുമടായി കൊണ്ടുവരാനും കഴിയില്ല. പലർക്കും കുളി പോലും വെള്ളമില്ലാത്തതിനാൽ 2-3 ദിവസം കൂടുമ്പോൾ മാത്രമാണ്. അധികൃതർ ഇടപെട്ട ടാങ്കറുകളിൽ ഈ കുടുംബങ്ങൾക്ക് അടിയന്തരമായി വെള്ളം എത്തിക്കുകയാണ് വേണ്ടത്. നഗരസഭാ സെക്രട്ടറി, ഡിവിഷൻ കൌൺസിലർ എന്നിവർക്ക് കോളനി നിവാസികൾ ഒപ്പിട്ട് നിവേദനവും നൽകിയിട്ടുണ്ട്. മഴയുടെ വരവിനായി കാത്തിരിക്കുകയാണ് ഈ 67 കുടുംബങ്ങൾ. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണമേനിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗത്തിൽ ഡോക്ടർ മധുരയുടെയും സേവനവുമായി ദേവി ജനനി മറ്റേണിറ്റി ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളത്തിൻകടവ് റോഡ് നിലമ്പൂർ